വിഷ്ണു പ്രസാദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഈ സഭ തുടങ്ങുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ യോഗം ചേർന്നു എന്ന് പറയുന്നല്ലോ, അവരെന്താണ് തീരുമാനിച്ചത്? പ്രധാനമായും പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്നും ഈ ഒരു വിഷയം ഉന്നയിച്ച്, അതായത് പാർലമെന്റിലെ സുരക്ഷാ വീഴ്ച ഉന്നയിച്ച് പ്രതിഷേധിക്കാൻ തന്നെയായിരുന്നു ഇന്ത്യ മുന്നണി നേതാക്കളുടെ യോഗത്തിൽ ഒരു ധാരണയുണ്ടായിരുന്നത്. ഇന്ത്യ മുന്നണി നേതാക്കൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും ഈ സഭയിൽ പാർലമെന്റ് ഇരു സഭകളിലും ആഭ്യന്തരമന്ത്രി എത്തി പ്രസ്താവന നടത്തണം, അതോടൊപ്പം തന്നെ സംയുക്ത പാർലമെന്ററി സമിതി ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നുമായിരുന്നു ആവശ്യമുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ആവശ്യങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ പാർലമെന്റ് ചേരുന്നതിന് അല്പസമയം മുൻപ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. മുതിർന്ന മന്ത്രിമാരും അതോടൊപ്പം തന്നെ BJP അധ്യക്ഷൻ JP നദ്ദയും എല്ലാം ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇപ്രകാരമാണ്, അതായത് പാർലമെന്റിലെ ഇരു സഭകളിലും ആഭ്യന്തരമന്ത്രി എത്തി പ്രസ്താവന നടത്തേണ്ടുന്ന സാഹചര്യമില്ല. സർക്കാരിന്റെ നിലപാട് അല്ലെങ്കിൽ ഇതിൽ എന്താണ് അടുത്ത നടപടി എന്നത് സംബന്ധിച്ച് സ്പീക്കർ തന്നെ വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ വിശദീകരണം തൃപ്തികരമാണ് എന്നാണ് സർക്കാർ നിലപാടുണ്ടായിരുന്നത്. എന്തായാലും ആ നിലപാട് തന്നെയാണ് ഇന്നിപ്പോൾ പാർലമെന്റ് ആരംഭിച്ചപ്പോൾ ലോക്സഭയിൽ കേന്ദ്ര സർക്കാർ മുറുകെ പിടിച്ചത്. രാജ്നാഥ് സിംഗ് പറഞ്ഞത് സംഭവിച്ചത് അത്യന്തം ദൗർഭാഗ്യകരമായ സംഭവമാണ്, പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കും, എന്നാൽ ഇതിനെ ഒരു രാഷ്ട്രീയ അവസരമാക്കി പ്രതിപക്ഷം മാറ്റരുത്, പ്രധാനമായും സഭയിലെ അരാജകത്വം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. പക്ഷെ പ്രതിപക്ഷം ഈ സഭ ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇതിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് സഭയിൽ അവസരം ചോദിച്ചു, പക്ഷേ സ്പീക്കർ ആ അവസരം നൽകില്ല എന്ന് പറയുകയും ചെയ്തു. കാരണം സഭയിൽ വെച്ച് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയില്ല, ചേംബറിലേക്ക് വിളിപ്പിക്കാം, താൻ ചർച്ചയ്ക്ക് തയ്യാറാണ്, താനുമായി ചേംബറിൽ വെച്ച് ചർച്ച നടത്താമെന്നാണ് സ്പീക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും സ്പീക്കറുടെ ഈ ഒരു നിലപാട് പ്രതിപക്ഷത്തിന് ഒട്ടും സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരംഭിച്ചത്. എന്നാൽ ആ പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയും പ്രതിപക്ഷ നിലയിലുള്ള ഒരു വിഭാഗം പാർട്ടികൾ BSP പോലെയുള്ള പാർട്ടികൾ ഇപ്പോൾ സഭയിൽ ചോദ്യോത്തര വേളയുമായി മുന്നോട്ട് പോവുകയാണ്. ചോദ്യങ്ങൾ വിവിധ വകുപ്പുകളെക്കുറിച്ചും വിവിധ പദ്ധതികളെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് കേന്ദ്രം ബഹളത്തെ തുടർന്ന് ഇപ്പോൾ ലോക്സഭ പിരിഞ്ഞിട്ടുണ്ട്. ലോക്സഭ ആരംഭിച്ചെങ്കിലും പ്രതിപക്ഷത്തിന് ആവശ്യം അംഗീകരിക്കാത്തതിനാൽ ഇപ്പോൾ ലോക്സഭ പിരിഞ്ഞതായി സ്പീക്കർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിഷ്ണു തുടരുക. എന്തായാലും സഭാ നടപടികൾ തടസ്സപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം, ഒരു മണിക്കൂർ നേരത്തെ ഇടവേളയാണ്, അതിനുശേഷം സഭ വീണ്ടും ചേരുമ്പോൾ ഈ വിഷയം സഭയിൽ ശക്തമായി തന്നെ വീണ്ടും ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. രാജ്യസഭയിലും ശൂന്യവേള റദ്ദാക്കി ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുകൊണ്ട് ചട്ടം 267 പ്രകാരമുള്ള നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 മണി വരെയാണ് സഭ പിരിഞ്ഞിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ 1 മണിക്കൂർ എന്നായിരുന്നു പറഞ്ഞത്, തിരുത്തുണ്ട്. 2 മണി വരെ ഇപ്പോൾ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നു. ഇനി സഭാ നടപടികൾ പുനരാരംഭിച്ചാലും പാർലമെന്റിന്റെ ഇരു സഭകളിലും വിഷയം ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ എല്ലാം തീരുമാനം. സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണവും അതോടൊപ്പം തന്നെ ആഭ്യന്തരമന്ത്രിയും സഭയിൽ പ്രസ്താവന നടത്തുന്നതും ആ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ സഭാ നടപടികൾ പ്രതിപക്ഷ പ്രതിഷേധത്താൽ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ സ്പീക്കറോട് ഈ വിഷയത്തിൽ ചർച്ച വേണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ ചർച്ചയ്ക്ക് സ്പീക്കർ അനുമതി നൽകിയിട്ടില്ല. രാജ്യസഭയിലും സമാനമായ രീതിയിൽ ഇപ്പോൾ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്.